സുഹൃത്തുക്കളെ, ശ്രീ രാധാകൃഷ്ണൻ രാമശ്ശേരിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ നീലവട്ടാരിയുടെ പ്രാർത്ഥികൾ എന്ന നോവലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ മലയാള സാഹിത്യത്തിലുള്ള ഇടമെന്ത് എന്ന് നാം അന്വേഷിച്ചു നോക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച കഥാസമാഹാരമായ മൺചിരാതിനും മലയപ്പോതി എന്ന നോവലിനും ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകമായ നീലവട്ടാരിയുടെ പ്രാർത്ഥികൾക്കും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. തികച്ചും ഗ്രാമീണമായ ഒരു ജനതയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ജീവിത രീതികളുമാണ് അദ്ദേഹം അനാവരണം ചെയ്യുന്നത്. ഇതിന് ശാസ്ത്രത്തിൻ്റെയോ യുക്തിയുടെയോ പിൻബലമുണ്ടാവാറില്ല. ഒടിവിദ്യ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നായിരിക്കും ഉത്തരം. ഒരു ജനവിഭാഗത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുപോലെ ഇന്നൊരു പരിധി വരെ അന്യം വന്നുപോയ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭാഷ പോലും വളരെ സമർത്ഥമായി തൻ്റെ രചനകളിൽ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. നീലവട്ടാരിയുടെ പ്രാർത്ഥികൾ എന്ന നോവലിന് സമാന്തരമായി വർത്തിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത്. നാഗങ്ങളുമായി ഇഴപിരിയാനാവാത്ത ജൈവബന്ധമുള്ളവരാണ് പുള്ളുവർ. അവരുടെ കുലത്തൊഴിലിൻ്റെ ഭാഗം കൂടിയാണ് നാഗാരാധന. ചാതുർവർണ്ണത്തിൽ ഓരോ കുലത്തിനും ഓരോ തൊഴിൽ കൽപ്പിച്ചിട്ടുണ്ട്. ആശാരി കയ്യിൽ കുത്തണം, കൊല്ലൻ കത്തി ഉണ്ടാക്കണം, അമ്പിട്ടൻ ചൊരയ്ക്കണം, പുള്ളുവൻ കൊട്ടിപ്പാടണം എന്നിങ്ങനെയാണ്. പുള്ളുവൻ പാട്ടിൻ്റെ പാട്ട് നാഗങ്ങൾക്കും പുള്ളുവൻ പാട്ടിലെ പാട്ട് നാഗങ്ങളും പുള്ളുവനും തമ്മിലുള്ള വർത്തമാനമാണ്. ഉഷ്ണം കൊണ്ട് നടക്കുന്ന നാഗങ്ങൾക്കുള്ള താരാട്ടത്രേ പുള്ളുവൻ പാട്ട്. നാഗക്കളമെഴുത്ത്, നാഗപൂജ, നാഗപ്രീതി, നാവേറുപാടൽ, ഗരുഡപൂജ, അഷ്ടദിക്പാലക പൂജ എന്നിങ്ങനെയുള്ള ചടങ്ങുകൾക്കാണ് സാധാരണയായി പുള്ളുവൻ പാട്ട് ഉപയോഗിച്ചു വരുന്നത്. നാഗങ്ങൾ മനുഷ്യൻ്റെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് എന്നതാണ് നാഗാരാധനയ്ക്ക് ആധാരം. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ വിഷമുക്തമാക്കുന്ന നാഗങ്ങളത്രേ. സൂര്യകിരണങ്ങളിൽ നിന്നും ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന വിഷലിപ്തമായ നെഗറ്റീവ് എനർജിയെ നാഗങ്ങൾ ഊറ്റിക്കുടിച്ച് സ്വയം വിഷജന്തുക്കളായി മാറ്റുന്നു എന്നാണ് നോവൽ അവകാശപ്പെടുന്നത്. അതുപോലെ പുറ്റുകളുണ്ടാവുന്നത് ഭൂമിയിലെ നെഗറ്റീവ് എനർജി പുറംതള്ളുന്ന ഭാഗങ്ങളിൽ നിന്നാണെന്നും അതുകൊണ്ടാണ് അവയ്ക്കുള്ളിൽ നാഗങ്ങൾ വസിക്കുന്നതെന്നും പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശാസ്ത്രീയമായി ഇതിനെ എത്രമാത്രം സാധൂകരിക്കാനാവും എന്നെനിക്കറിയില്ല. എങ്ങനെയാണ് പുള്ളുവത്തി പാടാനുള്ള അവകാശം ലഭിച്ചത് എന്നതിൻ്റെ കഥ ഈ നോവലിൽ വിവരിക്കുന്നുണ്ട്. കാണ്ഡവനം കത്തിയെരിഞ്ഞപ്പോൾ പാതിവന്ത പക്ഷിമൃഗാദികൾ, നാഗങ്ങൾ എന്നിവ പ്രാണരക്ഷാർത്ഥം പുറത്തേക്കോടി. അപ്പോൾ ആ വനത്തിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനെത്തിയ ചിരുദേവിയുടെ കുടത്തിൽ കയറി ഒരു നാഗം രക്ഷപ്രാപിച്ചു. ആ നാഗം കഷ്ടപ്പെടാതെ ജീവിക്കുവാൻ ചിരുദേവിക്ക് കൊടുത്ത വരദാനമത്രേ പുള്ളുവൻ പാട്ട്. അങ്ങനെ യാഥാർത്ഥ്യങ്ങളും മിത്തുകളും സങ്കല്പങ്ങളുമെല്ലാം കലർന്നാണ് നോവൽ വികസിക്കുന്നത്. പുള്ളുവൻ കുടം നിർമ്മിക്കുന്ന എങ്ങനെയെന്നും ശ്രീ രാധാകൃഷ്ണൻ വിവരിക്കുന്നുണ്ട്. കനകമണി, രുക്മിണി, ശിവൻ എന്നീ പുള്ളുവരുടെ കഥയാണ് ഒരു ഭാഗം. കനകമണിയും രുക്മിണിയും പുള്ളുവൻ പാട്ടുപാടിയും നാവേറക്കിയും നാഗക്കളമൊരുക്കിയും ജീവിക്കുന്നവരാണ്. പുതുതലമുറയിലെ ശിവന് ഇക്കാര്യങ്ങൾ അത്രയ്ക്ക് മമത പോരാ എന്നത് മറ്റൊരു കാര്യം. നീലവട്ടാരിയുടെ പ്രാർത്ഥികളാണ്
അവർ ഇവരുടെ ജീവിതത്തിലേക്കാണ് ദത്തൻ എന്ന അതിഥി പുള്ളുവൻ പാട്ട് പഠിക്കാൻ എത്തുന്നത്. ഇത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. പുള്ളുവൻ പാട്ട് പഠിച്ച ദത്തന് ഇതൊരു ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഭാഗമായല്ല ഉപയോഗിച്ചത്, അതിൻ്റെ വിപണിയായിരുന്നു അയാളുടെ ഉന്നം. ദത്തൻ അതിൽ വിജയിക്കുകയും പ്രശസ്തനാവുകയും ചെയ്തു. ആചാരാനുഷ്ഠാനങ്ങൾ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന ഒരു ആധുനിക സത്യാനന്തര കാലഘട്ടത്തിൻ്റെ പരിച്ഛേദമായി ഈ നോവൽ മാറുന്നതും അവിടെ വെച്ചാണ്. പുള്ളുവൻ പാട്ട് തനിക്ക് സ്വന്തമായത് താഴ്വഴിയിലൂടെയാണെന്ന ദത്തൻ്റെ വെളിപ്പെടുത്തൽ ശിവൻ എന്ന ചെറുപ്പക്കാരൻ്റെ രോഷത്തിനും കരിമ്പാമ്പിനെ തോളിലിട്ട് കശക്കി കൊന്ന് പ്രതികാരം തീർക്കുന്നതുമായ രംഗമാണ് ഈ നോവലിന് പുതിയ ലോകത്തെ നോവലാക്കി മാറ്റുന്നത്. ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, പണത്തിനു വേണ്ടി നാം എന്തും വിപണനം ചെയ്യും എന്നതിലാണ്. സമാന്തരമായൊരു കഥ നടക്കുന്ന മാനന്തുടി തറവാട്ടിലാണ്. അവിടെയുള്ള മൂന്ന് പുരുഷന്മാർ അകാല മൃത്യു വരിക്കുകയും നാലാമനും ഇളം തലമുറക്കാരുടെമാരുമായ മഹേന്ദ്രൻ മരണം കാത്തു കഴിയുകയുമാണ്. കുട്ടിക്കാലത്ത് ചെയ്തു പോയ സർപ്പകോപമാണെന്ന് ജ്യോത്സ്യൻ കണ്ടെത്തുന്നു. അങ്ങനെ അതിനു പരിഹാരമായി മാനന്തുടി തറവാട്ടിൽ കളമ്പാട്ട് നടത്താൻ നിശ്ചയിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കളമ്പാട്ടിന് അതിനവകാശികളായ കനകമണിയെയോ രുക്മിണിയെയോ അല്ലെങ്കിൽ ശിവനെയോ അല്ല അവർ ഒഴികണ്ടത്. ആചാരാനുഷ്ഠാനങ്ങളുടെ വാണിജ്യവൽക്കരിക്കപ്പെട്ട ദത്തനെയാണ്. സർപ്പശാപം ഏറ്റ മഹേന്ദ്രന് അത് ഒഴിപ്പിക്കുന്നത് വീഡിയോയിൽ പകർത്താനാണ് തിടുക്കം. ഇതിന് ഇങ്ങനെ ഒരുപാട് സങ്കീർണമായ സമസ്യകൾ ഈ നോവലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോവൽ ഒരു ജനതയുടെ അന്യം വന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കഥ മാത്രമല്ല, പുതിയ ലോകത്തിൻ്റെ മുഖം കൂടി അനാവരണം ചെയ്യുന്നതാണ്. ഈ നോവലിന് അവതാരിക എഴുതിയിരിക്കുന്ന ശ്രീ വിജയചന്ദ്രകാരണവരും ആസ്വാദനക്കുറിപ്പ് ചേർത്തിരിക്കുന്ന കവിയും ഗാനരചയിതാവുമായ രവീന്ദ്രൻ മലയങ്കാവാണ്. ആപ്പിൾ ബുക്സ് തച്ചമ്പാറയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ. ശ്രീ രാധാകൃഷ്ണൻ രാമശ്ശേരിക്കും അദ്ദേഹത്തിൻ്റെ നീലവട്ടാരിയുടെ പ്രാർത്ഥികൾ എന്ന നോവലിനും എല്ലാവിധ ആശംസകളും നേരുന്നു.